ഫെബ്രുവരിയുടെ മഞ്ഞു നിറഞ്ഞ രാത്രി നാലു വശത്തും നല്ല ഇരുട്ട്. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെ മദൻലാൽ തന്റെ കയ്യിൽ പാന വെച്ചുകൊണ്ട് മറ്റൊരു കയ്യിൽ മൺവെട്ടിയോടൊപ്പം വളരെ വേഗതയിൽ നടന്നു വന്നുകൊണ്ടിരുന്നു. ഇന്ന് ഈ മൺകലം എങ്ങനെ പൊതച്ചു വെക്കണം, അതിനുശേഷം മെല്ലച്ച ഇതൊക്കെ എടുത്തേക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യം പാതിയിൽ നിന്നുപോയി. അവർക്ക് മൂന്ന് പേര് ഒന്നിച്ചു ചിരിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, അദ്ദേഹത്തിന് കാട്ടിൽ ഒരു സ്ഥലം കണ്ടു. അവിടെ കുറച്ചു മരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവിടെ മൺവെട്ടി കൊണ്ട് ഒരു കുഴി തോണ്ടി. എന്നിട്ട് ആ പാന അതിനകത്ത് വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിടാൻ വേണ്ടി അദ്ദേഹം മൺവെട്ടി എടുത്തപ്പോൾ എന്തു പറ്റിയെന്നാൽ, അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ മൂന്ന് ആത്മാക്കൾ, അതിലൊരാള്, പിന്നെ ഒരു സ്ത്രീ, പിന്നെ നോക്കിയപ്പോൾ 14 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നെയും നിന്നെ ഈ പാനയിൽ ഇട്ടിട്ട് കൂട്ടാൻ പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാല് സ്ലിപ്പായി. പിന്നെ അദ്ദേഹവും അതേ കുഴിയിൽ ചെന്ന് വീണു. പിന്നെ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. ആ കാറ്റ് കാരണം എല്ലാ മണലും താനെ ആ കുഴിക്കകത്ത് വീഴാൻ തുടങ്ങി. ആ കുഴി മുഴുവനായും മൂടി. 40 ദിവസങ്ങൾക്ക് ശേഷം പരീഷ് തന്റെ മൂന്ന് കൂട്ടുകാരന്മാർ അംഗത്, രമേശ്, മോഹനോടൊപ്പം വീട്ടിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. പറയൂ മോഹൻ, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഇതിൽ എന്താ ആലോചിക്കാനാ? എങ്ങനെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഓക്കെയാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ. ഇത് തന്നെ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ എല്ലാവരും നാളെ രാത്രി കറക്റ്റായിട്ട് 11 മണിക്ക് ഗ്രാമത്തിനടുത്തുള്ള കാട്ടിനടുത്ത് എന്റെ കൂടെ തന്നെ വന്നേക്ക്. ഇങ്ങനെ തീരുമാനിച്ചിട്ട് അവരവരുടെ വീട്ടിലേക്ക് മൂന്ന് പേരും പോയി. അടുത്ത ദിവസം രാത്രി മോഹൻ, രമേശ്, പിന്നെ അംഗത് മൂന്ന് പേരും കയ്യിൽ കോടാരിയോടൊപ്പം പരേഷ് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അവര് നോക്കിയപ്പോൾ പരേഷ് തന്റെ മുൻപിലായി ഒരു അഗ്നികൂണ്ടം ഉണ്ടാക്കി ഇരിക്കുകയായിരുന്നു. അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കറുത്ത തുണിയിൽ മൂന്ന് നാരങ്ങ ഇരിക്കുകയായിരുന്നു. പരേഷ്, ഞങ്ങൾ വന്നു. പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മൂന്ന് പേരിവിടെ ഇരിക്കൂ. അവർ മൂന്ന് പേരും നിലത്തിരുന്നു. പിന്നെ പരേഷ് അവർ മൂന്ന് പേരുടെ കൈകളിലും ഓരോ നാരങ്ങ നൽകി. പിന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ സ്ഥലത്തിരുന്നുകൊണ്ട് കണ്ണു മൂടിക്കൊണ്ട് എന്തോ മന്ത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ മൂന്ന് പേരും തൊട്ടടുത്ത് ആരോ ഇരിക്കുന്നത് പോലെ വിചാരിക്കാൻ തുടങ്ങി. ഏ പ്രേതങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരൂ. ആ പാന എവിടെയാണുള്ളത്? അപ്പോഴാണ് അവരുടെ കൈകളിലുണ്ടായിരുന്ന ആ നാരങ്ങ കാറ്റത്ത് പറക്കാൻ തുടങ്ങിയത്. ഇത് കണ്ടിട്ട് അവർ മൂന്ന് പേരും അതിശയിച്ചു പോയി. പക്ഷേ പരേഷ് ഒന്നും കാണാത്തതുപോലെ ഇരുന്നു. പ്രേതന്റെ ദൈവമേ, നിങ്ങളടുത്ത് വളരെ നന്ദിയുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ വഴി കാണിച്ചു. അവൻ ഇങ്ങനെ പറഞ്ഞത് തന്നെ മൂന്ന് നാരങ്ങയും, അതായത് കാറ്റത്തുണ്ടായിരുന്നത്, താനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ അവർ നാലു പേരും ആ നാരങ്ങയെ പിന്തുടർന്നു പോയി. കുറച്ചു ദൂരം ചെന്നതിനു ശേഷം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ നാരങ്ങകൾ നിന്നു. അത് അവിടെ താഴെ വീഴാൻ തുടങ്ങി. ഇതാണ് ആ സ്ഥലം, ഇവിടെയാണ് ആ പാന ഉള്ളത്. എല്ലാരും കുയിക്കാൻ തുടങ്ങിക്കോ. അവർ മൂന്ന് പേരും അവൻ കാണിച്ചതുപോലെ ആ സ്ഥലം തോണ്ടാൻ തുടങ്ങി. ഒരുപാട് സമയം തോണ്ടിയതിനു ശേഷം ഇപ്പോൾ കുഴി വളരെ ആഴമായി മാറി. ആ കുഴി ആഴമാകാൻ ആരംഭിച്ച ഉടൻ തന്നെ അവർ നാലുപേരുടെ ഹൃദയവും ഭയങ്കരമായി പിടയാൻ തുടങ്ങി. രമേശിന്റെ കോടാരി ഭൂമിയിൽ ഏതോ ഒരു വസ്തുവിൽ കുടുങ്ങി. പിന്നെ അത് പുറത്തു വന്നതേയില്ല. നിങ്ങൾ ഇതില് കോടാരി ഇടരുത്. ഇത് കേട്ടതും അവർ രണ്ട് കൈകൊണ്ട് മണ്ണകറ്റി. അവർ ആ സ്ഥലത്തുണ്ടായിരുന്നത് കണ്ടതും വളരെ അതിശയിച്ചു പോയി. ആ കുഴിയിൽ മദന്റെ പ്രേതമുണ്ടായിരുന്നു. അവന്റെ കാലിൽ കോടാരി കുടുങ്ങിപ്പോയി. ഇപ്പോ അവന്റെ കയ്യിൽ അതേ പാനയുണ്ടായിരുന്നു. രമേശ് ആ പാന എടുത്തു, അത് മുകളിൽ നിന്നുകൊണ്ടിരുന്ന പരേഷിന്റെ കയ്യിൽ നൽകി. ഇപ്പൊ മേലെ വന്നേക്ക്. അവർ മുകളിൽ വരാനായി ശ്രമിച്ചപ്പോൾ രമേശ് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ ശരീരം നീങ്ങുന്നില്ല, എന്റെ ശരീരം നീങ്ങുന്നില്ല, എല്ലാരും മേലെ വരൂ. അത് കേട്ടതും മോഹനും അംഗത്തും കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ രമേശിന്റെ ശരീരം അവന്റെ പിടിയിലില്ലായിരുന്നു. അവന്റെ കൈയും കാലും ഒക്കെ വലിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ കുഴിക്കകത്ത് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. എന്തോ അവന് കറണ്ട് ഷോക്ക് അടിച്ചതുപോലെ പിടയ്ക്കുകയായിരുന്നു. ഇവൻ എന്താ സംഭവിച്ചത്? ഇവൻ എന്താ മേലെ വരാത്തത്? ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. പാന എടുത്തതിന് ശേഷം ആ മദൻലാലിന്റെ ആത്മാ ആരെയും ശരീരത്തിലേക്ക് വരും. നീ ഒരു സാധാരണ പാനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവനാണോ നീ ബലി കൊടുക്കാൻ നോക്കിയത്? ഇതൊരു സാധാരണ പാനയല്ല. ദേ ഇവിടെ നോക്കൂ. പരേഷ് ആ പാനയുടെ മുകളിൽ ഉണ്ടായിരുന്ന തുണി മാറ്റി
ആ പാനയുടെ അകത്ത് സ്വർണം വൈരം വൈഡൂര്യം നിറഞ്ഞിരുന്നു. അവർ രണ്ടുപേരുടെ മുഖത്തിലും കൂട്ടുകാരൻ ഇങ്ങനെ സംഭവിച്ചതിൽ ഒരു സങ്കടവും ഇല്ലായിരുന്നു. അവർ വളരെ സന്തോഷിക്കാൻ തുടങ്ങി. അവർ ആ കുഴിക്കകത്തേക്ക് നോക്കി. അപ്പോൾ രമേശ് മരിച്ചു കഴിഞ്ഞിരുന്നു. അവരെ ഇവിടെ തന്നെ പോച്ചു വെച്ചേക്ക്. എന്നാലേ ഇവിടെ സംഭവം നടന്നത് ആർക്കും അറിയില്ല. അവർ രണ്ടുപേരും വീണ്ടും ആ കുഴിക്കകത്ത് മണ്ണിട്ട് അവനെ പൂർത്തി. പിന്നെ മൂന്നുപേരും ഗ്രാമത്തിനെ നോക്കി പോയി. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വന്നിട്ട് പരേഷ് മോഹത്തിനും അംഗത്തിനും ഓരോ തുണി മൂട്ടയിൽ അവരുടെ പങ്ക് സ്വർണം കെട്ടി നൽകി. പിന്നെ ബാക്കിയുണ്ടായിരുന്ന സ്വർണം പാനയോടെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ല ചേട്ടാ, ഈ രാത്രി നിങ്ങളിത് എവിടെയാ പോയത്? പിന്നെ ഇതിനകത്ത് എന്താണുള്ളത്? അംഗത്ത് ആ തുണി തുറന്നു കാണിച്ചു. അതിനകത്തുണ്ടായിരുന്ന സ്വർണം വൈഡൂര്യം ഇത് അവരുടെ ഭാര്യ കണ്ടതും അത് അവളുടെ കണ്ണ് മറയ്ക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇത്രയും സ്വർണമോ? ഇതെങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ വന്നത്? ഇത് സ്വർണങ്ങളല്ല, ഇത് സ്വർണ നിധിയാണ്. ഇതെല്ലാം നമുക്ക് സ്വന്തമാണ്. നേരാണോ? എവിടെ ഒന്ന് കാണിച്ചേ. ഇതിൽ ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ. പ്രേരണ ഒരു വെയിറ്റായ സ്വർണം എടുത്തു. അത് തന്റെ കഴുത്തിലിട്ടു. ഒന്ന് നോക്കി പറയുന്നേ, എന്റെ കഴുത്തിന് ഈ നെക്ലേസ് എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇത് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് പോലെയുണ്ട്. അത് കേട്ടതും അവൾ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നോക്കാൻ തുടങ്ങി. അടുത്ത 3 സെക്കൻഡിനകം അവളുടെ മുഖത്തിലുണ്ടായിരുന്ന സന്തോഷം കാണാതെയായി. എന്തുപറ്റി പ്രേണ? അവളുടെ വായിൽ നിന്നും ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. അടുത്ത സെക്കൻഡ് തന്നെ അവളും തറയിൽ ചെന്ന് വീണു. അവളുടെ ശരീരത്തിലും അതുപോലെ പിടയാൻ തുടങ്ങി. എങ്ങനെയാണോ രമേശിന്റെ ശരീരം പിടഞ്ഞത് അതുപോലെ, പിന്നെ അവൾക്ക് മുടക്കുവാദമുണ്ടായി. പ്രേണ, എന്തുപറ്റി നിനക്ക്? പറയൂ, നിനക്ക് എന്തുപറ്റി നിനക്ക്? പ്രേരണ അവനെ തുറിച്ചു തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അത്രയും തന്നെ. എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവളുടെ ശരീരം ജോലി ചെയ്യാത്ത പോലെയും അവളെ കൊണ്ട് മിണ്ടാൻ പറ്റാത്തതുപോലെയും ഇരുന്നു. അവളെ എടുത്തുകൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. എന്നിട്ട് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ സ്വർണം എടുത്തു. വീണ്ടും ആ സ്വർണം ആ കെട്ടിൽ കെട്ടിവെച്ചു. ഇതുപോലെ മോഹനും തന്റെ പങ്കിലുണ്ടായിരുന്ന സ്വർണം തന്റെ ഭാര്യയോട് കാണിച്ചു. അല്ല, എന്താ ഇത്? ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ മോഷണങ്ങളെ ചെയ്യാറുള്ളൂ, പക്ഷേ ഇത്തവണ നിങ്ങൾ വലിയ മോഷണമാ നടത്തിയിരിക്കുന്നത്. ഇനി തൊട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കക്കുന്ന കാര്യം ചെയ്യില്ല. ഈ സ്വർണത്തിന്റെ വില വളരെ കൂടുതലാണ്. ദേ നോക്കൂ, നമ്മൾ ഇത് ഇട്ടുകൊണ്ട് ആരോടും കാണിക്കണ്ട. ഓരോ സ്വർണമായി വിറ്റ് നമ്മുടെ വീട്ടിന്റെ ചെലവ് നമ്മൾ നല്ല രീതിയിൽ നോക്കാം ചേട്ടാ. ആ, അതും ശരിയാണ്. പക്ഷേ എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ഈ വലിയ മാല ഞാൻ ഒരു പ്രാവശ്യം ഇട്ടു നോക്കട്ടെ. ആരെങ്കിലും കണ്ടാലോ? ആരും നോക്കാൻ പോകുന്നില്ല. ഞാൻ പുറത്തല്ലേടാൻ പോകുന്നത്, ഇവിടെയല്ലേ ഇടുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് മോഹനും ഒരു മുത്തുമാല എടുത്തു. അത് അവൻ തന്റെ കഴുത്തിലിട്ടു. കണ്ടില്ലേ, ഇതെനിക്ക് വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ. മോഹൻ വളരെ സന്തോഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ ഭാര്യ നിലവിളിക്കാൻ തുടങ്ങി. ഇതിവിടെ എന്താ എന്താ നടക്കുന്നത്? നിങ്ങളുടെ കാതിൽ നിന്നും എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്? മോഹൻ കൈവച്ചു നോക്കി. അവന്റെ 2 കാതുകളിൽ നിന്നും രക്തം വന്നുകൊണ്ടിരുന്നു. അവൻ എന്തോ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവന്റെ ശരീരത്തിൽ എന്തോ വ്യത്യസ്തമായി ബലഹീനമായി കാണാൻ കഴിഞ്ഞു. പിന്നെ അവൻ മയങ്ങി താഴേക്ക് വീണു. അവന്റെ ഭാര്യ ഇത് കണ്ടിട്ട് അതിശയിച്ചു പോയി. പതുക്കെ പതുക്കെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന രക്തമെല്ലാം പുറത്തു വന്ന് ഏതോ ആറിനെ പോലെ വീട്ടിന് പുറത്ത് പായാൻ തുടങ്ങി. ഇപ്പൊ മോഹനും മരിച്ചു കഴിഞ്ഞു. രാവിലെ നേരം വെളുത്തതും അംഗത് പരീക്ഷത്തിനെ കാണാനായി ചെന്നു. അവനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടാ, നിന്റെ ഭാര്യയ്ക്ക് അത് ഇട്ടിട്ട് പേടിച്ചിട്ടുണ്ടാവും. അതിൽ ഈ സ്വർണത്തിന് എന്താ തെറ്റ്? അവരുടെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടല്ല സ്വർണം കാണുന്നത്. അതുകൊണ്ടാണ് ഇവര് മയങ്ങി വീണുണ്ടാവുക. അതുകൊണ്ട് ഈ സ്വർണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ ഇത് നിങ്ങൾ പറയൂ, മോഹൻ ഇങ്ങനെ മരിച്ചു പോയത്? ഈ ചോദ്യത്തിന് പരീക്ഷത്തിന്റെ കൈവശം ഒരു ഉത്തരവും ഇല്ല. ഞാൻ പറയേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ വീണ്ടും ആ സ്വർണങ്ങളൊക്കെ അവിടെ തന്നെ ഇടാൻ പോവുകയാണ്. പണത്തിനേക്കാളും എന്റെ കുടുംബമാണ് എനിക്ക് വളരെ മുഖ്യം. അംഗ തനിക്ക് കിട്ടിയ പങ്ക് സ്വർണം അവിടെ എടുത്തുകൊണ്ട് പോയി. ആ സ്വർണം വീണ്ടും അതേ കുഴിക്കകത്തിട്ട് പൂർത്തി വെച്ചു. ഇക്കാര്യം കേട്ടതും പരീക്ഷത്തിന്റെ ഭാര്യ പാർവതിയും പേടിക്കാൻ തുടങ്ങി. ദേ നോക്കൂ, ഈ രഹസ്യ സ്വർണം എടുത്തെടുത്ത് നിങ്ങളുടെ ഒരു കൂട്ടുകാരനും മരിച്ചു പോയിരിക്കുന്നു. മറ്റൊരാളുടെ ഭാര്യയ്ക്കാണെങ്കിൽ അസുഖം പിടിച്ച് കിടപ്പിലായി. ഇപ്പോൾ 3-ാമതൊരാൾ മരിച്ചു തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇതിനും ആ സ്വർണത്തിനും ഒരു സംബന്ധവും ഇല്ല.
ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്താ ഇതുവരെ നമുക്ക് ഒന്നും വരാത്തത്? കാരണം നമ്മൾ രണ്ടുപേരിൽ ആരും ഈ സ്വർണം ഇട്ടതുപോലുമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ഈ സ്വർണം എവിടെ നിന്നാണ് എടുത്തുകൊണ്ടുവന്നത് അവിടെ തന്നെ പൂഴ്ത്തി വെക്കൂ. ജീവൻ പോയതിനു ശേഷം ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? പക്ഷേ വിധിയിൽ എഴുതിയ പോലെ മദന്നാൾ ആത്മാ ഒരാളുടെ ജീവൻ എടുത്തതിന് ശേഷം ഈ ലോകം വിട്ടിട്ട് പോയിട്ടുണ്ടാവണല്ലോ. വിധി എന്തെങ്കിലും ആകട്ടെ, പക്ഷേ സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പെട്ടെന്ന് ഈ പാന എടുത്തോണ്ട് പോയേക്കൂ. ഈ കഥ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. അവൾ പറഞ്ഞത് കേട്ടതും പരീക്ഷത്തിന്റെ മനസ്സിനും പേടി തോന്നി. രാത്രി ശരിക്കും 11 മണിയിരിക്കും. ഗ്രാമത്തിൽ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു. പരീക്ഷ കയ്യിൽ പാനയോടൊപ്പം കാട്ടിലേക്ക് പോവുകയായിരുന്നു. അവൻ അതേ സ്ഥലത്ത് പോയി കുഴി തോണ്ടി. പിന്നെ ആ പാന പൂഴ്ത്തി വച്ചിട്ട് അവൻ തിരിച്ചു വന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ അത്യാഗ്രഹം കാണിക്കാത്തത് ആഗ്രഹിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കുറച്ചു സമയത്തിന് ശേഷം പരേഷും പാർവതിയും അവരുടെ കിടക്കയിലായിരുന്നു. പെട്ടെന്ന് അവർക്ക് ചിരിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ പേടിച്ചു ഉണർന്നു നോക്കി. രണ്ടുപേരും പേടിച്ച് കിടക്കയിൽ നിന്നും എണീറ്റു. അവർ നോക്കിയപ്പോൾ എതിരെ രമേശിന്റെ ആത്മാവ് നിൽക്കുന്നുണ്ടായിരുന്നു. രമേശ്, നീ ഇവിടെ? ഞാനാണ് ഇവിടെ മദൻലാൽ. ഞാൻ മരിച്ചതിന് ശേഷം അവന് മുക്തിയും കിട്ടിയിട്ടുണ്ട്. അവന് ശേഷം ആ നിധി ഞാനാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം മോഹനെ നീയാണ് കൊന്നത്? ഇതിന് ശേഷം ഇനി നിന്റെ മോറയാണ്. പക്ഷേ ഇദ്ദേഹം ആ രഹസ്യ സ്വർണം അതേ സ്ഥലത്ത് വെച്ചിട്ട് വന്നല്ലോ. പിന്നെ എന്തിനാ നീ ഇവരെ കൊല്ലാനായി വന്നത്? അതെങ്ങനെ അവന്റെ വായോണ്ട് പറയൂ? അത് കേട്ടതും പാർവതി ഒരു ചോദ്യചിഹ്നത്തോടെ പരേഷിനെ നോക്കാൻ തുടങ്ങി. അവൾ നോക്കിയപ്പോൾ അവന്റെ കയ്യിൽ സ്വർണത്തിലുള്ള ഒരു വള ഇട്ടിരുന്നു. നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഒരു വളയ്ക്ക് ആഗ്രഹിച്ച് നിങ്ങൾ നമ്മുടെ ജീവൻ ഇപ്പോൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാനെന്ത് വിചാരിച്ചാൽ ഒരു വളയം എടുക്കുന്നോണ്ട് ആർക്ക് എന്തറിയുന്നെന്ന് വിചാരിച്ചു പോയി. ഇപ്പോൾ നിന്റെ നേരം കഴിഞ്ഞു മോനെ. ഇങ്ങനെ പറഞ്ഞിട്ട് രമേശിന്റെ ആത്മാവ് മിന്നൽ വേഗത്തിൽ പരേഷിനെ പിളർന്നു കൊണ്ടുപോയി. ഇപ്പോൾ പരേഷ് 2 കഷ്ണങ്ങളായി നിലത്ത് ചെന്ന് വീണു. പാർവതി പരേഷിന്റെ മുറിക്കപ്പെട്ട ആ ജഡത്തിനടുത്തിരുന്ന് കരയാൻ തുടങ്ങി. ഇപ്പോൾ ആ വളയും പരേഷിന്റെ കൈകളിൽ ഇല്ലായിരുന്നു. രമേശിന്റെ ആത്മാവ് വീണ്ടും അതേ സ്ഥലത്തേക്ക് വന്നു. അവന്റെ കൈകളിൽ ആ വളയുണ്ടായിരുന്നു. അവൻ പതിയെ പതിയെ ഭൂമിക്കകത്തേക്കു മാഞ്ഞുപോയി. ഇതുപോലെ ആ രഹസ്യ സ്വർണങ്ങൾ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ തിരിച്ചുപോയി. ഒരു പാഠവും പഠിപ്പിച്ചിട്ടു പോയി. നിങ്ങൾ ധനികനാകണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടാകൂ. രഹസ്യ നിധി കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങളുടെ ജീവൻ കളയാൻ പാടില്ല.